നിഗൂഢത ബാക്കിയാക്കി മറഞ്ഞ കൈരളി. കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം കപ്പലിന്റെ 56-ാം പിറന്നാളായിരുന്നു ജൂലൈ 1. ജൂലൈ 3 അവസാന യാത്ര കഴിഞ്ഞിട്ട് 44 വർഷങ്ങളും. തെളിവിന്റെ ഒരു നൂലിഴ പോലും ബാക്കി വെക്കാതെയാണ് കൈരളി അപ്രത്യക്ഷമായത്. മർമഗോവ തുറമുഖത്ത് നിന്ന് യൂറോപ്പിലെ റോസ്ട്രോക്ക് തുറമുഖത്തേക്ക് ഇരുമ്പയിരുമായുള്ള യാത്രയിൽ 1979 ജൂലൈ 3 മുതലാണ് കപ്പലുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത്. 49 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ആരും രക്ഷപ്പെട്ടില്ല. ജീവനക്കാരുടെ പേരുകൾ ലഭ്യമാണെങ്കിലും അവരുടെ വിലാസം ലഭ്യമല്ല എന്നാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അറിയിച്ചത്. എന്നാൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്തെന്നാൽ അന്നത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 51 പേരെ കാണാനില്ലെന്നായിരുന്നു. വേറൊരു പോയിന്റ് എന്തെന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന 20,000 ടൺ ഇരുമ്പയിരും കപ്പലിനൊപ്പം എങ്ങോ പോയി മറിഞ്ഞു. 1979 ജൂൺ 30 ഗോവയിൽ നിന്നും കിഴക്കൻ ജർമ്മനിയിലെ റെസ്റ്റോറിലേക്ക് പുറപ്പെട്ട കപ്പലിന്റെ ക്യാപ്റ്റൻ മരിയ ദാസ് ആയിരുന്നു. അഭിമത്തായി എന്ന എറണാകുളത്തുകാരൻ ചീഫ് എഞ്ചിനീയറുമായിരുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ 2 ജീവനക്കാർ കടലിൽ വീണെങ്കിലും അവരെ രക്ഷപ്പെടുത്തി മുന്നോട്ട് യാത്ര തുടർന്നു. യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ കപ്പലിലെ റഡാർ സംവിധാനം ശരിയല്ല എന്ന് ക്യാപ്റ്റൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആദ്യ 2 ദിവസങ്ങളിൽ കപ്പലിൽ നിന്നും സന്ദേശങ്ങൾ അയച്ചിരുന്നു ഹെഡ് ഓഫീസിലേക്ക്. മലപ്പുറത്തുകാരൻ ബേബി റേഡിയോ ഓഫീസറായി ഷിപ്പിൽ നിന്ന് ജൂലൈ 3 വരെ സന്ദേശങ്ങൾ അയച്ചിരുന്നു. ജൂലൈ 3 അവസാന സന്ദേശം അയക്കുന്നത്. 3 മുതൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ അയച്ച സന്ദേശങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചില്ല. ജൂലൈ 8 ആഫ്രിക്കയിലെ ജിബൂത്തിൽ എത്തേണ്ട കപ്പൽ എത്തിയില്ല. ജൂലൈ 3 തൊട്ട് 6 വരെ സന്ദേശങ്ങളൊന്നും ലഭിക്കാതിരുന്നിട്ടും കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ യാതൊന്നും ചെയ്തില്ല. 8 ജിബൂട്ടിയിൽ എത്തേണ്ട കപ്പൽ എത്തിയില്ല എന്ന് കാണിച്ച് 11 അവിടുന്ന് സന്ദേശം അയക്കുന്നത്. അതുപോലെ ഇന്നും ഈ വിവരങ്ങൾ സംബന്ധിച്ച് രേഖകളൊന്നും കേരള സർക്കാരിന്റെ കയ്യിൽ ഇല്ല. ആകെ അവർക്കറിയാവുന്ന ഒരു കാര്യം 6 കോടി രൂപയ്ക്കടുത്ത് നഷ്ടപരിഹാരം ഇൻഷുറൻസ് വഴി ലഭിച്ചു എന്ന് മാത്രമാണ്. ജിബൂത്തിയിൽ നിന്നും സന്ദേശം ലഭിച്ചിട്ട് പിന്നെയും 6 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇന്ത്യ തിരിച്ചലിനിറങ്ങുന്നത്. ഇതിനിടയിൽ സൈക്കോത്ര ദ്വീപിനടുത്തുകൂടെ കപ്പൽ പോയി എന്ന് സ്ഥിരീകരിക്കാത്ത വാദങ്ങളുണ്ടായി. ഒടുവിൽ ഈ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ വെച്ച കമ്മിറ്റി 2 നിഗമനങ്ങളിലെത്തി. 1, കപ്പൽ പ്രക്ഷുബ്ധമായ കടലിൽ മുങ്ങിത്താഴ്ന്നു. 2, കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തു. ആദ്യത്തെ വാദ്യത്തിന് സാധ്യതയില്ല. കാരണം മുങ്ങിയെങ്കിൽ അതിന്റെ ഒരു ഭാഗം പോലും റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ്. കുവൈറ്റ് ബേസ് ചെയ്തൊരു ഏജൻസി കപ്പൽ മുങ്ങിയിട്ടില്ലെന്നും കണ്ടുപിടിച്ച് തരണമെങ്കിൽ 2 ലക്ഷം നൽകണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷന് സന്ദേശം അയക്കിയെങ്കിലും പിന്നീട് കോർപ്പറേഷൻ അവരോട് സംസാരിക്കുവാൻ വിമുഖത കാട്ടി. അങ്ങനെ നിഗൂഢതകൾ ബാക്കിയായി കൈരളി എന്ന കപ്പലും എങ്ങോ പോയി മറഞ്ഞു.